നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലും സ്നേഹിക്കപ്പെടുകയോ സ്നേഹിക്കുകയോ ചെയ്തവരാ നാം എല്ലാവരും. മാതാപിതാക്കളിൽ നിന്നുള്ള സ്നേഹം മുതൽ ഇന്ന് നാം നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നത് വരെ അതിൽ ഉൾപ്പെടുന്നു. നമ്മുടെ മറ്റുള്ളവരോടുള്ള സ്നേഹവും കരുതലും നാം പ്രകടിപ്പിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ബന്ധം ദൃഢമാകുന്നത്. ഒരു വ്യക്തിക്ക് പല രീതിയിലുള്ള ഇഷ്ടങ്ങളുമുണ്ട്. ഇഷ്ടപ്പെടുവാൻ പല കാരണങ്ങളും കണ്ടെത്തിയേക്കാം. ഇഷ്ടപ്പെടുവാൻ കണ്ടെത്തുന്ന കാരണങ്ങൾ കുറച്ചുനാൾ കഴിയുമ്പോൾ അത് ശരിയല്ല എന്നും തോന്നിയേക്കാം. എന്നാൽ ദൈവം നമുക്ക് കാണിച്ചു തന്ന സ്നേഹം നിർവ്യാജ സ്നേഹമാ, നിരുപാധികമായ സ്നേഹമാ, ഒരു കണ്ടീഷനും ഇല്ലാത്ത സ്നേഹമാ. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ച ഇടമാണ് കാൽവറി ക്രൂശ്. പാപിയായിരുന്ന നമ്മെ, ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന നമ്മെ സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹത്തെ നാം കാണാതെ പോകരുത്. ദൈവത്തിന്റെ കരുതലിനെ നാം അറിയാതെ പോകരുത്. പ്രിയ ദൈവത്തിലെ ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ദൈവിക കരുതലുകൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നാം മുന്നേറണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നാം നശിച്ചു പോകാതിരിക്കുവാൻ, നാം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ച ദൈവസ്നേഹത്തെ കാണാതെ അറിയാതെ പോകരുത്. ഒന്ന് യോഹന്നാൻ 4:9 നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ഇവിടെ ദൈവം തന്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നത് കാണുവാൻ കഴിയും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16 നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നശിച്ച് നഷ്ടപ്പെട്ടു പോകാമായിരുന്ന നമ്മെ തേടി ദൈവത്തിന്റെ സ്നേഹം കടന്നു വന്നെങ്കിൽ ഈ ലോകത്ത് വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. മാത്രമല്ല, ഈ ദൈവം നമ്മെ നിത്യതയിലേക്ക് ഒരുക്കുന്ന ദൈവമാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ നന്മ കണ്ടുകൊണ്ടല്ല, നാം സ്നേഹം അർഹിക്കുന്നത് കൊണ്ടുമല്ല. സ്നേഹം ദൈവത്തിന്റെ സ്വഭാവം ആയതുകൊണ്ടാണ്. ദൈവത്തിന്റെ സ്നേഹം വെറും വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടാണ്. നമ്മുടെ നല്ല കാര്യങ്ങൾ നമ്മെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടാകാം. എന്നാൽ ദൈവം അങ്ങനെയല്ല. നമ്മുടെ നല്ല കാര്യങ്ങളും നമ്മുടെ തനി സ്വഭാവവും അറിഞ്ഞിട്ടും ദൈവം നമ്മോട് പറയുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കാരണം നാം നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മെ തനിച്ചാക്കാത്തൊരു ദൈവമുണ്ട്. പ്രതിസന്ധികളിൽ ഒറ്റയ്ക്ക് വിടാത്തൊരു ദൈവമുണ്ട്. അത് നാം തിരിച്ചറിയുന്നുവെങ്കിൽ നമ്മുടെ ജീവിതയാത്ര സുഗമമായി ഈ ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് വിജയം കാണുവാൻ കഴിയും. പ്രിയ ദൈവവേദലേ, നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഈ ദൈവത്തിന്റെ സ്നേഹവും കരുതലും നാം തിരിച്ചറിയണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമുക്ക് വേണ്ടിയത്, നമുക്ക് ഇഷ്ടപ്പെട്ടത് ലഭിക്കാതെ വരുമ്പോ ഇട്ടിട്ടു പോകുന്ന, ഉപേക്ഷിച്ചു പോകുന്നത് പോലെയല്ല ദൈവത്തിന്റെ സ്നേഹം. 1 യോഹന്നാൻ 3:16 നമുക്കിപ്രകാരം കാണുവാൻ കഴിയും. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്കു വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. പ്രിയദൈവത്തിലെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ സഹോദരന്മാരോടുള്ള നമ്മുടെ സ്നേഹം നിർവ്യാജമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവം തന്റെ സ്നേഹത്തെ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികളെല്ലാം കാണത്തക്ക വിധത്തിൽ പ്രകടിപ്പിച്ചുവെങ്കിൽ നമുക്ക് നമ്മുടെ സഹോദരങ്ങളോടുള്ള നിർവ്യാജ സ്നേഹത്തെ പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം അതാ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്ന് റോമർക്കെഴുതിയ ലേഖനം 5:8 കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആരും നിങ്ങളെ സ്നേഹിക്കുന്നില്ല എങ്കിലും ഇന്ന് ദൈവവചനത്തിൽ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം. നിങ്ങളെ അറിയുന്ന, നിങ്ങളായിരിക്കുന്ന അവസ്ഥയെ അറിഞ്ഞ് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തിന് നിങ്ങൾ വിലയേറിയവനാ. ഈ ദൈവത്തിന് നിങ്ങൾ മാന്യനാ. ഇന്ന് ഞാൻ കടന്നു പോകുന്ന അവസ്ഥ ഞാൻ ആരോട് പറയുമെന്ന് ഹൃദയത്തിൽ വെമ്പുന്ന പ്രിയ ദൈവവചനത്തിലെ, നിങ്ങളുടെ ഹൃദയം യേശുവിന്റെ മുമ്പാകെ നിങ്ങൾക്ക് തുറക്കാൻ കേട്ടോ. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നല്ലതല്ലാത്തതൊന്നും അവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയില്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ അനുസരണം ഭയത്തിൽ നിന്ന് ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ അനുസരിക്കുന്നു. എന്നാൽ നാം ദൈവത്തോട് അടുത്ത് വരുമ്പോ നമ്മുടെ അനുസരണം ഭയത്തിൽ നിന്നാകരുത്, മറിച്ച് നമ്മുടെ അനുസരണം സ്നേഹത്തിൽ നിന്നാകണം. എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഈ ദൈവത്തെ എനിക്ക് എങ്ങനെ വിഷമിപ്പിക്കും
ക്ഷമിപ്പിക്കുവാൻ പറ്റും, അതുകൊണ്ട് എനിക്ക് പാപം ചെയ്യാൻ കഴിയുകയില്ല എന്നൊരവസ്ഥയാണ് നമുക്കുണ്ടാകേണ്ടത്. ദൈവമത ആഗ്രഹിക്കുന്നത് നാം ഈ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദൈവം പ്രകടിപ്പിച്ച സ്നേഹം നാം മനസ്സിലാക്കി വിഷമിച്ചിരിക്കുന്ന മറ്റുള്ളവരോട് പറവാൻ നാം കടപ്പെട്ടതാണ് എന്ന് നാം മറന്നു പോകരുത്. ഈ ദൈവം രോഗികൾക്ക് വൈദ്യന, നാം അനുഭവിച്ച സൗഖ്യം, നാം അനുഭവിക്കുന്ന സന്തോഷം മറ്റുള്ളവരോട് പറയുവാൻ നാം കടപ്പെട്ടത്. ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കുന്ന പ്രിയദൈവവേദലേ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി വലിയതാ. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ പറയുവാൻ തുടങ്ങണം, മറ്റാരും എന്റെ കൂടെ ഇല്ല എങ്കിലും എന്നെ സ്നേഹിക്കുന്ന യേശു എന്റെ കൂടെയുണ്ടെന്ന് നിങ്ങൾ പറയുവാൻ തുടങ്ങണം. ഏത് പ്രതിസന്ധി മുമ്പിൽ കടന്നു വന്നാലും ഈ പ്രതിസന്ധികൾക്കൊന്നും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. കാരണം അഖില ജരാചരങ്ങളെ ഒറ്റ വാക്കിൽ ഉളവാക്കിയ ദൈവമാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഭാരപ്പെടല് ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണും. ഈ ദൈവസ്നേഹത്തിന്റെ മുമ്പാകെ ഒരു സമർപ്പണത്തോടെ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ ആഗ്രഹിച്ച് ഏൽപ്പിച്ചു തരുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ തരികയാണ്. ഓരോ നിമിഷവും ദൈവിക കരുതൽ ഈ ജനം അനുഭവിക്കട്ടെ. ദൈവപ്രവൃത്തി ഈ ജനത്തിന്റെ ഇടയിൽ വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാകട്ടെ. സകല മനോമഹത്വം അങ്ങേക്ക്, യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ഒരു ശത്രുവിന്റെ തന്ത്രവും നടക്കുകയല്ല, ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. ധൈര്യമായിരിക്കണം. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.